ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് ദിവസം നിർത്താതെ പെയ്ത മഴ നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിലൊക്കെ വീണ്ടും വെള്ളം കയറിയിട്ടുണ്ട്. ഈ വർഷം ഇപ്പം രണ്ടാമത്തെ വെള്ളമേറ്റമാണ്. ആദ്യത്തെ വെള്ളം കയറി ഇറങ്ങി വരമ്പെല്ലാം തെളിഞ്ഞ് നമ്മൾ മീൻപിടുത്തമൊക്കെ തുടങ്ങിയായിരുന്നു. ഇപ്പം അതേ വീണ്ടും വെള്ളം കയറി നമ്മുടെ സ്പോട്ട് കണ്ടോ മുങ്ങിയിരിക്കുന്നു. നമ്മുടെ ഇത് വീശുന്ന സ്ഥലത്ത് വലയടയാൻ മാത്രമേ ഉള്ളൂ ഇനി വെള്ളം കയറാൻ, ബാക്കി ഫുള്ള് മുങ്ങിയിട്ടുണ്ട്. നല്ല വെള്ളമേറ്റമാണ്, ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ വളർത്തു മീനൊക്കെ കിട്ടിയോ? കൂരൽ ദേ ഇവിടെ രണ്ട് കൂരലൊക്കെ കൂടുവലയ്ക്കകത്തി കിടപ്പുണ്ട്. ദേ കണ്ട കാണുന്നു ഇല്ല? ദേ ആ അവർ കൂടുവലയ്ക്കകത്തി സ്വസ്ഥമായിട്ട് കിടക്കട്ടെ. ഇത് കണ്ടോ വീണ്ടും വെള്ളം കയറിയിരിക്കുന്നു. നമ്മുടെ പാടങ്ങളിലെല്ലാം വീണ്ടും വെള്ളം കയറിയേക്കാണ്. ഓണത്തിന് പതിവില്ലാത്തതാണ്, ചെറിയൊരു മഴയുള്ളൂ പതിവ്. ഇപ്രാവശ്യം ദേ എറണാകുളമൊക്കെ കണ്ടില്ലേ, എറണാകുളമൊക്കെ മുങ്ങി. നമ്മുടെ നാട്ടിലും മഴയുണ്ട്, പക്ഷേ അത്രയ്ക്ക് കഴിഞ്ഞ തവണത്തെ അത്രയും വെള്ളം കയറിയില്ല. കഴിഞ്ഞ തവണ ഇവിടെ ഫുള്ള് മുങ്ങി. ഓ അവിടെ വരെ വെള്ളം കയറിയായിരുന്നു കഴിഞ്ഞ തവണ ആ ഒരു സൈറ്റ് വരെ. ഇതിപ്പം ഏറിക്കൊണ്ടിരിക്കുകയാണ്, രണ്ടു ദിവസത്തെ മഴയാണ്. ഇന്നാണ് ഇത്രയും വെള്ളം കയറിയത്, വെള്ളം വന്ന് ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞില്ലേ, അവിടുന്ന് ആ തോട്ടിൽ കൂടെ കയറുന്ന വെള്ളം പുഞ്ചയിൽ തികച്ചു കഴിഞ്ഞിട്ട് ഇതുവഴി തിരിച്ച് ആറ്റിലോട്ട് പോകുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, അങ്ങോട്ട് ഒഴുകുന്നത്. അപ്പം വെള്ളം സെക്കൻഡുകളിൽ ഏറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ മീൻപിടുത്തവും കൂടെ നടത്താൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയമുള്ളൂ ഇവിടെ, കുറച്ച് സമയം ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. വല്ലതും കിട്ടിയാൽ കിട്ടി, ഇല്ലേ ഇല്ല. ഇവിടെ മീൻ്റെ അനക്കമൊക്കെയുണ്ട്, തൂളിയും അതും ഇതുമൊക്കെ അവിടെയൊക്കെ അനങ്ങുന്നുണ്ട്. നോക്കാം നമുക്ക്. അടുത്ത ആള് ദേ എത്തിയിട്ടുണ്ട് വലയായിട്ട്. ഇവിടെ 1-2 അക്കരയില് ഷിബു കൊണ്ടന് മൊത്തം 3 പേരുണ്ട് ഇവിടെ. ദേ ഒരാളുടെ കുട്ടി 4 പേരായി. ഓ പപ്പ, എന്റെ പപ്പ റിച്ചാണെന്ന്. പയ്യൻ ദേ ഇവിടെ വെള്ളത്തിൽ കൂടെ പോയി ഇറങ്ങി നിന്ന് വീശാൻ പോവാണ്. ഭയങ്കര ഒഴുക്കായതുകൊണ്ട് ഇവിടെ അടുത്ത് നിന്ന് വീശിക്കഴിഞ്ഞാൽ രണ്ട് വലയും കൂടെ ഒരുമിച്ച് കയറത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇറങ്ങിപ്പോവാണ്. നോക്കാം നമുക്ക് വീശ് കാണാം. മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്, 3 പേരും വീശിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ വീശാണ്, ഇവരുടെ എത്രാമത്തെ വീശാണെന്ന് അറിയത്തില്ല. വല ഒഴുകി തേങ്ങി എത്തിയിട്ടുണ്ട്. നല്ല ചാറ്റമഴയുണ്ട് കേട്ടോ, ഇടിക്കകത്ത് ഇത് അറിയാൻ പറ്റത്തില്ല ആർക്കാണ് പൊലിക്കുന്നതെന്ന്. ഞങ്ങൾക്കേ ഉള്ളു പൊലിക്കാത്തത്, ബാക്കി എല്ലാവർക്കും പൊലിച്ചിട്ടുണ്ട്. ശിവണ്ണൻ്റെ കള്ള നോട്ടമൊക്കെ കണ്ടിട്ട് എല്ലാം ഉണ്ടാ മോനെ. വലയും മണിയും ഉണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടില്ലായിരുന്നു ചെറിയത്, അതിന് കൂരലെന്ന് ഞാൻ പറഞ്ഞ പരിചയപ്പെടുത്തില്ലായിരുന്നു നിങ്ങളെ. അതിൻ്റെ അതേ അത്യാവശ്യം വലിയ വർണ്ണമാണിത്. ഇത് കണ്ടോ, അതേ വായൊക്കെ കണ്ടോ, ആ ഒരു സാധനം കരയുന്നു കേട്ടോ ചെറിയ രീതിയിൽ. അതിൻ്റെ കരയുന്നു, അതിൻ്റെ കുറച്ച് വലുതാണ് ഇത്. ഏ നമ്മുടെ പയ്യൻ രണ്ടാമത്തെ വല വീശാൻ വേണ്ടിയിട്ട് ഇതേ വല എടുത്തോണ്ട് വെള്ളത്തിൽ പോകുന്നുണ്ട്. ഇവിടെ കെട്ടൊന്നും അറിയത്തില്ല കേട്ടോ, വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ചെറിയായിട്ട് ഊഹം തെറ്റിക്കഴിഞ്ഞാൽ നിലയില്ല, വെള്ളത്തിലായിരിക്കും. അതും വലയും കൊണ്ടായിരിക്കും പോകുന്നത്. അങ്ങനെയും പറയാം. ആ വേണ്ട വരുന്നു പപ്പ, പപ്പാജി വേണ്ട വരുന്നു. നല്ല മഴയില്ലേ, എന്തോ കാലാവസ്ഥയാണിത്. നല്ല മഴ, ഇയാളെന്തോ ഇനി വെള്ളത്തിറങ്ങി പോവോ? അതോ നല്ല മഴയാണ്, നല്ല വെള്ളമാണ്. നാളെ എന്താണ് ഇവിടെ അവസ്ഥ എന്നുള്ളത് നാളെ വരുമ്പോൾ മാത്രമേ പറയാൻ പറ്റൂ. ആട്ടിക്കോട്, ഓ അരേറ്റം വെള്ളത്തിലൊക്കെ നിന്ന് ഒച്ചനവിടെ വീശുന്നത്.
നല്ല ഒഴുക്കാണ് കേട്ടോ. ഡേ അവിടെ നിന്ന് വീശുന്ന വലയാണ്, പിടിക്കുന്ന എവിടെ വന്നാന്ന് നോക്കിക്കോ നിങ്ങൾ, ഭയങ്കര ഒഴുക്കാണ്. കൊച്ചൻ ദേ വല എടുത്തോണ്ട് കാട്ടിക്കൂടൊക്കെ അവിടെ ഇവിടെയൊക്കെ വീശാൻ പോകുന്നുണ്ട്. അവിടെ കടവാണ്, പക്ഷെ പോച്ച കയറി കിടക്കുകയാണ്. പോച്ച എല്ലാം വിളിച്ചു, എന്താ വിളിച്ചു? നോക്കാം കിട്ടുമോന്ന്. ഓ, അതുകൊണ്ടാണോ വിരിക്കാതെ വിശിയത്? വല പെട്ടെന്ന് താഴാൻ വേണ്ടിട്ട്. ഉമ്മാങ്ങ് പറയോ, ഈ രണ്ടുപേരാണ് വീശിയത്. വല എവിടാണ് കൊള്ളുന്നത് നോക്കി, താഴെ പോയി മുട്ടിറ്റം വെള്ളത്തിൽ നിന്നാണ് വല പിടിച്ചു വരുന്നത്. അമ്മാതിരി ഒഴുക്കാണ് കേട്ടോ. പൊലിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മീനാണോ അതോ വല്ല കല്ലേലും കൊണ്ടിടിച്ചിട്ട് പറയുവാന്നൊന്ന് ആർക്കറിയാം. മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട്. ഞാൻ മിണ്ടാതിരുന്നതാണ്, ഛേ, ഞാൻ വീഡിയോ എടുക്കാതിരുന്നതാണ്. വീശിയപ്പം കുറേ നേരമായിട്ട് മീനൊന്നും ഇല്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാതിരുന്നതാണ്. എന്താണ് ഇതേ പൊലിച്ചത്? അല്ലാതെ ഉളി അണമീശ പറഞ്ഞപ്പോഴൊന്നുമല്ല വീശിയത്. വാട വന്ന് വളർത്തുമീൻ 3 കിലോ, പിന്നെ വളർത്തുമീൻ 3 കിലോ. റെഡി പേയ്മെന്റ് ആണോ സ്പോട്ടിൽ നിങ്ങൾക്ക് എന്ത് എടുക്കാനത്? ആദ്യമായിട്ട് ഞാൻ കിട്ടുന്ന വളർത്തു മീനാണ്. വലിപ്പം കണ്ടാ, വീടിയത്തി വലിപ്പം അറിയത്തില്ല. മീൻ ചലിക്കാതെ കയ്യിരിക്കുന്നു, നോക്കരുത്. നമുക്ക് വേണ്ടി വന്നതാ. ഇവിടെ ആർക്കും ഒരു മീനെ പോലും കിട്ടിയിട്ടില്ല, ഒരു പരളനെ പോലും ആർക്കും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതേ വളർത്തു മീനെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ മീനേത ഇവിടെ ലേലം വിളിക്കുന്ന ടൈപ്പിലാണ്. രാജുവണ്ണന് ഇവിടെ ഇരുന്ന് മീനെ കൊടുക്കാവെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കിട്ടുവണ്ണം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മീൻ ഇവിടെ ഉണ്ട്. ഇതെന്ത് ചെയ്യാനുള്ളതാണെന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം. അപ്പം കടമെല്ലാം നടന്നിട്ടുണ്ട്. ഇത്രയും നേരത്തിനിടയ്ക്ക് ഒരു മീനെ ഇപ്പോഴാണ് കിട്ടുന്നത്. ഇതേ എല്ലാവരും ആക്റ്റീവായി സൊറയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇതേ നമ്മുടെ പയ്യമ്മേണ്ട അടുത്ത വിശേഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. വേണ്ട വേണ്ട, ഒന്ന് കറിയൊക്കെ നീട്ടു കൊടുത്തതിന് ഞാൻ ചീത്തോളി കേട്ടതാ. ഇവിടെ എല്ലാവരും വലയൊക്കെ വേണ്ട ബക്കറ്റ് വെച്ചിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ആരും വീശായിരിക്കുകയായിരുന്നു. ഇപ്പം എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ടുണ്ട്. നമ്മൾ 2 വീശൂടെ ഉള്ളൂ. 2 വീശൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. പയ്യനെന്തോ പാർട്ടി പരിപാടിക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഈ വലയൊക്കെ വെച്ച് ബക്കറ്റിൻ്റെ മുകളിൽ ഇരുന്നവരൊക്കെ അതേ വല എടുത്തിട്ടുണ്ട്. നമ്മുടെ പയ്യൻ ഈ ഒരു വീശൂടെ ഉള്ളൂ. എന്തായാലും വല്ലതും കിട്ടുമെന്നുള്ളത് നോക്കാം. രാജുവണ്ണൻ ആ മീനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നല്ലേ, അല്ലേ? എന്നിട്ട് കിട്ടിയില്ലല്ലേ? കിട്ടിയില്ല. എന്തോ ചെയ്യാന്? ഞാനല്ലേ, എന്റെ മീനല്ല, നമ്മളല്ലല്ലോ പിടിച്ചത്. ഏ, പൈസ ഒക്കെ ആയിട്ട് വന്ന എന്തോ ചെയ്യാന്? നമുക്കല്ല, നിങ്ങൾ രണ്ടുപേരും ആരാ? എന്തോ പറഞ്ഞു അത്. ഗൾഫിൽ നിന്ന് വന്ന പ്രവാസിയാണ്, ഈശാൻ വേണ്ടിട്ട് വന്നാണ്. വളർത്തുമീനൊക്കെ കിട്ടിയില്ലേ? ഇതെന്ത് കളറില്ലാത്ത വളർത്തുമീനൊന്നും? പെയ്യൊക്കെ ആട്ടിയാൽ മതി, നമുക്ക് മീൻ വരും, വന്നിട്ട് വീശിയാൽ മതി. ഒന്നും പറയാൻ പറ്റത്തില്ല, കലക്കവെള്ളമാണ്. മീൻ എങ്ങനെയാണ് കയറിപ്പോകുന്നത് ഇറങ്ങിപ്പോകുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല. നല്ല താഴ്ചയുണ്ട്. രണ്ടാഴ്ച ഇവിടെ വെള്ളം കിടപ്പുണ്ട്. അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഭാഗ്യമാണ്, കണ്ടില്ലേ നിങ്ങൾ? ഇത്ര നേരം വീശിയിട്ടാണ്, ഒന്നുമില്ലാതെ ശോകം അടിച്ച് നിന്നായിരുന്നു. അപ്പോഴാണ് ഒരു മീനെ കിട്ടിയത്. എപ്പോഴും ഇത് തന്നെയാണ്, ഞാൻ വീഡിയോ ഇടണ്ട അവസാനിപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് പയ്യൻ പറഞ്ഞത് അലയിൽ മുട്ടുണ്ടടാന്ന് പറഞ്ഞ്. എന്തായാലും കാര്യമായി, നോക്കാം തുടർന്നുള്ള വീശി. ഇപ്പോഴും എൻ്റെ സംസാരത്തിൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മുന്നേ ശോകം അടിച്ചായിരുന്നു, ഇന്ന് മീനൊന്നും കിട്ടാത്തതുകൊണ്ട്. ഇപ്പം മീൻ കിട്ടിയതുകൊണ്ട് നമുക്കൊരു എനർജി വന്നിട്ടുണ്ട്. അതെ,
വല വീശാതിരുന്നവരൊക്കെ അതേ പൊടിവലയൊക്കെ ആയിട്ട് കടലിലോട്ട് പോകുന്നുണ്ട് വീശാൻ വേണ്ടിട്ട്. അവിടെ കൊണ്ട് താത്തിട്ട് അനിയനെ ഇവിടെ വലയും വെച്ച് ബക്കറ്റിൽ വെച്ചിട്ട് നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അതേ സന്ധ്യസമയമായപ്പോ വീശാണ്. കൊറേ വയമ്പും ദേ ഒരു കോലയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മീനെ കണ്ടുകൊണ്ട് കിട്ടുന്ന കണ്ടപ്പോഴാണ് അണന് എനർജി കയറിയിട്ട് വലയെടുത്ത് വീശണമെന്നൊരാഗ്രഹം വന്നത്. അത് കണ്ട് കോലയൊക്കെ കൊള്ളാം, വയമ്പും ഉണ്ട്. മുന്നേ തൊട്ട് ഞങ്ങൾ വീശി വീശെന്ന് പറയാം. അപ്പൊ ഇവിടെ ഒഴുക്കാണ്, വേണ്ടാന്നൊക്കെ പറഞ്ഞ് കണ്ടുകൊണ്ടിരുന്നു. മുന്നേ വീശി വീശായിരുന്നെങ്കിൽ ഇപ്പം കറി വെക്കാനുള്ള മീനാവത്തില്ലായിരുന്നു. അതെ, ഇപ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടായത്. പറഞ്ഞത് ആട്ടിക്കൊടുത്ത് ഇവിടെയും വീശിയിട്ടുണ്ട്, എല്ലാടെ വീശിയിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ വീശാന്നോ? ഞങ്ങളെ അവസാനത്തെ വീശാണ്. ഇനി കിട്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, ഒന്നും പറയാനും പറ്റത്തില്ല. പക്ഷെ ഞങ്ങളുടെ അവസാനത്തെ വീശാണ്. പയ്യന് പരിപാടിയുണ്ട്, പരിപാടിക്ക് പോകണം. കമ്മിറ്റ്മെന്റ്സ്. ഒഴി അങ്ങ് അങ്ങ് പോവാണ് പിടിച്ച് കയറ്റുന്നത്. ആ മീൻ കിട്ടിയത് ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ പറ്റൂ കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. ചെറിയൊരു വീഡിയോ ആണ്, വളർത്തുമീനെ കിട്ടുന്ന വീഡിയോ ആണ്. സന്തോഷകരമാണ്, ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. ഈ അപ്പം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.